Hi moms, welcome to Feel Good Moms. In this video, kunjungalde aadithe choodukalam. Adayathu first summer season aanu engil ningal main aayittu sradhikkenda 9 kaaryangale kurichaanu parayunnathu. Namukku ellavarkkum ariyaam choodu samayathu kunjungalkku oru special care aavashyamundu. Specially oru vayasinu thaazhulla kunjungalkku. Kaaranam kunjungalkku dehydration undaakanulla chance koodathalaanu. Adupole pala tharathilulla skin problems undaakam. Appol oru vayasinu thaazhulla kunjungalkku main aayittu endakka kaaryangalaanu sradhikkenda ennu vegam thanne nokkam video like pogum munne ningal aadhyamayittaan ee channel kaanunnengil subscribe cheyanum thottadathulla bell icon kooda press cheythu all on option select ചെയ്തു വെക്കാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്‌ലോഡ് ചെയ്യുമ്പോൾ മിസ് ആകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ നിങ്ങളുടെ കുഞ്ഞിന് ഒരു വയസ്സിൽ താഴെ മാത്രമാണ് പ്രായമുള്ളതെങ്കിൽ ഈ ഒരു സമ്മർ കാലം അവരെ എഫക്റ്റ് ചെയ്യാതെ എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നോക്കാം ഇതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എത്ര ചൂടായിരുന്നാലും 6 മാസത്തിൽ കുറഞ്ഞ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കരുത് കാരണം ചൂട് സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വെള്ളത്തിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് 6 മാസത്തിൽ കുറഞ്ഞ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന് പറയുന്നത് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി കുഞ്ഞ് ഡിമാൻഡ് ചെയ്യുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അതായത് ഫീഡ് ചെയ്തിട്ട് കൂടുതൽ സമയമായി വീണ്ടും നിങ്ങൾ ഫീഡ് ചെയ്യുക അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പകൽ സമയം 8 മുതൽ 10 പ്രാവശ്യവും രാത്രിയിൽ 3 മുതൽ 4 പ്രാവശ്യവും നിങ്ങളുടെ കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ കുഞ്ഞ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ ഉണ്ട് ഇനി യൂറിൻ ഒക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം കുഞ്ഞിന് വെള്ളത്തിന്റെ കുറവ് ഉണ്ടാകാനുള്ള സാധ്യത എപ്പോൾ വേണമെങ്കിലും വരാം അതുപോലെ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിന്റെ സ്കിന്നും ചുണ്ടുകളും ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക കുഞ്ഞിന് വെള്ളത്തിന്റെ കുറവുണ്ടെന്ന് കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുഞ്ഞിന് നല്ല രീതിയിൽ ഫീഡ് ചെയ്യിക്കുക ഇനി നിങ്ങളുടെ കുഞ്ഞിന് 6 മാസത്തിൽ കൂടുതൽ പ്രായമുള്ളതാണ് എങ്കിൽ കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കുക അതിനോടൊപ്പം കുഞ്ഞുങ്ങൾക്ക് ചെറിയ അളവിൽ തൈര് മോര് കരിക്കും വെള്ളം ഇവയെല്ലാം കൊടുക്കാവുന്നതാണ് ഇത് കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ ഇല്ലാതിരിക്കാനായിട്ട് സഹായിക്കും അതുപോലെ ചൂട് സമയത്ത് കുഞ്ഞിന് 2 പ്രാവശ്യം വെളിച്ചെണ്ണ കൊണ്ട് മസാജ് ചെയ്യുക ഇത് കുഞ്ഞിന്റെ ശരീരം തണുപ്പിക്കാനായിട്ട് സഹായിക്കും അടുത്ത് ശ്രദ്ധിക്കേണ്ടത് എത്ര ചൂടായാലും കുഞ്ഞുങ്ങൾക്ക് പൗഡർ യൂസ് ചെയ്യരുത് കുഞ്ഞുങ്ങൾക്ക് റെഗുലർ ആയിട്ട് പൗഡർ യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളെ കുറിച്ച് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ പൗഡർ ശ്വാസത്തിലൂടെ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് എത്തുകയും കുഞ്ഞിന് പലതരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവുകയും കുഞ്ഞുങ്ങൾക്ക് ബ്രീത്തിങ് പ്രോബ്ലം സ്കിൻ അലർജീസ് പോലെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒട്ടും പൗഡർ യൂസ് ചെയ്യാനായിട്ട് പാടില്ല നിങ്ങളുടെ കുഞ്ഞിന് 2 മാസത്തിൽ കൂടുതൽ പ്രായമുണ്ടെങ്കിൽ ദിവസവും കുളിപ്പിക്കുക അതുപോലെ കുഞ്ഞുങ്ങളെ ദിവസവും 2 പ്രാവശ്യം കുളിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണ് എങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിലാണ് കുളിപ്പിക്കേണ്ടത് നോർമൽ വെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനായിട്ട് പാടില്ല അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ചൂട് സമയത്ത് കുഞ്ഞിന് കൂടുതൽ വസ്ത്രങ്ങൾ ധരിപ്പിക്കാതിരിക്കുക പലപ്പോഴും നമുക്ക് തോന്നാം ചെറിയ കുഞ്ഞല്ലേ അധികം ചൂട് അനുഭവപ്പെടില്ല എന്ന് എന്നാൽ മുതിർന്നവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ശരീരം ചൂട് കൂടുതലാണ് സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ കൂടുതലാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഡ്രസ്സുകൾ ധരിപ്പിക്കരുത് കോട്ടൺ ക്ലോത്ത് ആണ് ഏറ്റവും നല്ലത് ലൈറ്റ് കളറും ലൂസുമായിട്ടുള്ള ഡ്രസ്സുകൾ കുഞ്ഞുങ്ങളെ ധരിപ്പിക്കുക ഇനി ചൂട് കൂടി നിൽക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് പലപ്പോഴും നമുക്ക് സംശയം തോന്നും കുഞ്ഞിന് പനിയുണ്ടോ എന്ന് കാരണം കുഞ്ഞിൻ്റെ ബോഡി ടെമ്പറേച്ചർ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു തെർമോമീറ്റർ മേടിച്ച് വയ്ക്കുന്നത് നല്ലതാണ് കുഞ്ഞിൻ്റെ ശരീരം എപ്പോഴൊക്കെ ചൂട് തോന്നുന്നോ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞിന് പനിയുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞിന് പനിയുണ്ടോയെന്ന് സംശയം തോന്നുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങളുള്ള എല്ലാ അമ്മമാരും ഒരു തെർമോമീറ്റർ മേടിച്ച് വയ്ക്കുന്നത് നല്ലതാണ് ഈ ഒരു തെർമോമീറ്റർ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാവുന്നതാണ് വാങ്ങുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തെർമൽ സ്കാനർ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മുതിർന്നു കഴിഞ്ഞാലും പനി നോക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും ഡിജിറ്റൽ തെർമോമീറ്റർ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ മുതിർന്നു കഴിയുമ്പോൾ ഇങ്ങനെ കഷത്തിനുള്ളിൽ വെച്ച് കൊടുത്താൽ കുഞ്ഞുങ്ങളെടുത്ത് ദൂരെ കളയും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കൃത്യമായിട്ട് നമ്മുടെ കുഞ്ഞിന് എത്ര അളവിൽ പനിയുണ്ട് എന്ന് അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ ഉണ്ട് എന്ന് അറിയാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു തെർമോമീറ്റർ മേടിക്കുമ്പോൾ ഈ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ തെർമോമീറ്റർ നിങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തേക്കാം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കുക അതുപോലെ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുഞ്ഞുങ്ങളെ ഡയറക്റ്റ് ആയിട്ട് ഫാനിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ എ സിയുടെ മുന്നിലോ ഉറക്കരുത് ഇത് കുഞ്ഞിൻ്റെ ശരീരം പെട്ടെന്ന് തണുപ്പിക്കാൻ കാരണമാകും ഇനി നിങ്ങൾ എ സി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചർ 24-നും 27-നും ഇടയിൽ വയ്ക്കുക ഇതിൽ കുറഞ്ഞ ടെമ്പറേച്ചർ ആണെങ്കിൽ കുഞ്ഞിന് വേഗം തണുപ്പേൽക്കാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ ചൂടുള്ള സമയത്ത് കുഞ്ഞിന് ഡയപ്പർ ഒഴിവാക്കി ഈ സമയത്ത് കോട്ടൺ നാപ്പിയോ കോട്ടൺ ഡ്രസ്സോ ഇട്ട് കൊടുക്കുക രാത്രി സമയത്ത് മാത്രം ഡയപ്പർ യൂസ് ചെയ്യാവുന്നതാണ് ചൂട് സമയത്ത് ഒരുപാടായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതിനാൽ തന്നെ കുഞ്ഞിൻ്റെ അടുത്ത് എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിരിക്കുന്നു
ഉണ്ടെങ്കിൽ അത് ടൈം ടു ടൈമിന് സാനിറ്റൈസ് ചെയ്യുക. കുഞ്ഞിനെ ബോട്ടിൽ ഫീഡിംഗ് ആണ് ചെയ്യുന്നത് എങ്കിൽ ടൈം ടു ടൈമിന് ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യാനേ മറക്കരുത്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നതാണ് ചൂടുകുരു. കുഞ്ഞിന് ചൂടുകുരു ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്യുവർ ആയിട്ടുള്ള അലോവേര ജെല്ല് ചൂടുകുരു എവിടെയാണോ ഉള്ളത് ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അലോവേര ജെല്ല് എപ്പോഴും നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതില്ല എങ്കിൽ മുൾട്ടാണി മിട്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനും എൻ്റെ മോൾക്ക് ചൂടുകുരു വരുന്ന സമയത്ത് മുൾട്ടാണി മിട്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്. വേഗം റിക്കവറാകാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യുക. ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തേക്കാം. ചൂടുകുരു വരുന്നതിനേക്കാൾ കൂടുതൽ വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരുപാടായിട്ട് ചൂട് ഏറ്റ് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വളർച്ചയെ അത് ബാധിക്കും. അതുപോലെ തന്നെ കുഞ്ഞിന് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ കുഞ്ഞിനെ കെയർ ചെയ്യുക. കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.